അവരുടെ സ്വഭാവത്തിന്റെ മൂല്യം കൊണ്ടാണ് ഒരു നാൾ വിലയിരുത്തപ്പെടുക എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന ചരിത്രത്തിലെ ഏറ്റവും മൂർച്ചയേറിയ പ്രസംഗം വർണ്ണവെറിയാൽ നീറുന്ന മനുഷ്യരെ ഇന്നും സ്വാതന്ത്ര്യ സ്വപ്നങ്ങളുടെ ആകാശങ്ങളിലേക്ക് കൺതുറപ്പിക്കുന്നു വർണ്ണവിവേചനത്തിന്റെ കനൽ ഇന്നും കെട്ടടങ്ങാത്ത ഭൂമുഖത്ത് മാർട്ടിൻ ദൂതർ കിങ്ങിന്റെ വാക്കുകൾ എക്കാലവും മുൾമുനയാൽ എന്ന പോലെ നമ്മളെ നോവിച്ചു കൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി പതിനഞ്ചിന് ജോർജിയയിലെ അറ്റ്ലാന്റയിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജനിച്ചത് ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയതിനു ശേഷം അദ്ദേഹം ക്രോസർ തിയോളജിക്കൽ സെമിനാരിയിൽ പ്രവേശിച്ചു അവിടെ വെച്ചാണ് മഹാത്മാഗാന്ധിയുടെ അഹിംസാ തത്വശാസ്ത്രം അദ്ദേഹം പരിചയപ്പെടുന്നതും അതിൽ ആകൃഷ്ടനാകുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മോൻകമറിയിലെ ബസ്സുകളിൽ വെള്ളക്കാർക്ക് പ്രത്യേകം നിലവിലുണ്ടായിരുന്ന സീറ്റുകൾക്കെതിരെ സമരം ചെയ്തുകൊണ്ടാണ് മാർട്ടിൻ പൗരാവകാശ സമരത്തിൽ ആദ്യമായി കാലെടുത്തു വച്ചത് അഹിംസാത്മകമായ പ്രതിഷേധത്തിലൂടെ ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് സമ്പൂർണ്ണ സമത്വം കൈവരിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സംഘത്തെ രൂപീകരിച്ച് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ രാജ്യത്തും ലോകമെമ്പാടും സഞ്ചരിച്ച് അഹിംസാത്മക പ്രതിഷേധം പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും മതവിശ്വാസികൾ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏപ്രിൽ നാലിന് മാർട്ടിൻ ലൂതർ കിങ് ജെയിംസ് എർലെ എന്ന വർണ്ണ വെറിയന്റെ കൈയാൽ വെടിയേറ്റു മരിച്ചു വിവേചനങ്ങളുടെ വേദനയിൽ ജീവിച്ചിരുന്ന ജീവിതങ്ങൾക്ക് അഗ്നിപകർന്നു കൊടുത്ത ആ ജീവിതം വെറും മുപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ പൊലിഞ്ഞു വീഴുകയായിരുന്നു ജനുവരി പതിനഞ്ചിനാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ജന്മദിനമെങ്കിലും അമേരിക്കയിൽ അത് ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനോട് അടുത്തുവരുന്ന തിങ്കളാഴ്ചയാണ് പൊതു അവധി ദിനമായ ഇന്ന് രാജ്യം പരേഡുകൾ കൊണ്ടും അനുസ്മരണ സമ്മേളനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് അഞ്ജലി അർപ്പിക്കും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ രാജ്യത്തെ അഭിസംബോധന ചെയ്യും വർണ്ണവിവേചനത്തിന്റെ കനലുകൾ ഇനിയും കെട്ടടങ്ങാത്ത അമേരിക്കയിലെ പല ഭാഗങ്ങളിലും മാർട്ടിൻ ലൂതർ കിങ് എന്നു ഓർമ്മിക്കപ്പെടും ഇന്നും മരിക്കാത്ത അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇരുതല മൂർച്ചയുള്ള ഒരു വാളായി ഭൂമുഖത്തിന്റെ ഇരുണ്ട നിലങ്ങളിൽ ചോരപൊടിക്കും ജനം അമേരിക്കയ്ക്ക് വേണ്ടി വൈലോപ്പിള്ളി